Hi friends, welcome back to our channel. In the number no good, the fifth standard lay and died at the Irvat Muni Irvat Nale Adena Vachate Ganidam first time examined a question paper. Okay, Namka Pravatanam on the Nokam, Rubangal Edelam Chitratil Edelam, Jamidi Rubangalund Edelam and Lada Chaduram. Then Edana Ade Trigonam Vrittam Sama Chaduram Panjabujamele Fedakiana Chaduram, Samajaduram, Vrittam, Trigonam, Panjabujam. If you get a little then Oro Jamidi Rubum, Etre Enam be the Mundan, Eldan Paranitandale, Kutuka County, the Editilatrake and Kitty to the Yes, Chaduram Anjur, then Samajaduram, Etranamunda, one the Lulo, then Vrittam Moon, Trigonam Moon, Panjabujam Moon, ending in a tele Kutuka and Kitty to the Okay. Then Chitratil 8 കൂടുതൽ എണ്ണമുള്ള ജ്യാമിതീയ രൂപത്തിന്റെ പ്രത്യേകതകൾ എഴുതുക. 8 കൂടുതൽ ഏതാണ് കൂട്ടുകാരെ? അതെ ചതുരമാണ്. ചതുരത്തിന്റെ പ്രത്യേകതകൾ കൂട്ടുകാരെ എഴുതിയിട്ടില്ലേ? ഓക്കേ. ദെൻ പ്രവർത്തനം 2 നോക്കാം. നമുക്ക് സംഖ്യകൾ കണ്ടെത്താം. അനുവും കൂട്ടുകാരും ചുവടെയുള്ള സംഖ്യാ കാർഡുകൾ ഉപയോഗിച്ച് സംഖ്യകൾ ഉണ്ടാക്കുകയാണ്. അവർ ഉണ്ടാക്കിയ സംഖ്യകളുടെ പ്രത്യേകതകൾ ചുവടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് സംഖ്യകൾ നോക്കൂ. 4 7 1 5 2 അല്ലേ? ഓക്കേ. അപ്പോൾ പരിശോധിച്ച് ഓരോരുത്തരും ഉണ്ടാക്കിയ സംഖ്യ കണ്ടെത്തുക എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ക്രമം നമ്പർ 1 പേരാരാണ് അനു. സംഖ്യയുടെ പ്രത്യേകത ഒരക്കവും ആവർത്തിക്കാതെ ഉണ്ടാക്കിയ ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ ഏതാണ്? അതെ 75421754 7542 1. Then baby. ഒരക്കവും ആവർത്തിക്കാതെ ഉണ്ടാക്കിയ ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ 12457 12 അതായത് 1 2 4 5 7. ഓക്കേ. ദെൻ 3 സുഹേൽ. 41000 42000 ഇടയിലുള്ള ഇരട്ട സംഖ്യ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായിരിക്കും സംഖ്യ? അതെ 41752 എന്നാണ് ആൻസർ. 41752. ദെൻ നാലാമത്തെ ചോദ്യം നോക്കാം. മിനി. അക്കങ്ങളുടെ തുക 12 വ്യത്യസ്തമായ 4 അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്നതുമായ 4000 5000 ഇടയിലുള്ള ഒരു ഇരട്ട സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതെന്ന് നമുക്ക് എഴുതാം. 4152 വേണമെങ്കിൽ എഴുതാം. അതുപോലെ തന്നെ 4512 എഴുതാം. രണ്ടും ശരിയാണ്. ഓക്കെ. 4152 എന്നോ 4512 എന്നോ എഴുതിയാൽ മതി. ഓക്കെ. ദെൻ ബി. സംഖ്യാ കാർഡുകളിലെ അക്കങ്ങളുടെ കൂടെ 0 കൂടി ചേർത്ത് ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ 6 അക്ക സംഖ്യ ഏത്? ഏതാണ്? അതെ 10247 അല്ലേ? 10247. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 3. ജനസംഖ്യാ കണക്ക്. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം കേരളത്തിലെ ചില ജില്ലകളിലെ ജനസംഖ്യകൾ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. പട്ടിക പരിശോധിച്ച് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. പട്ടികയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല ഏത്? ഏതാണ് കൂട്ടുകാരെ? നോക്കി നോക്കൂ, പട്ടിക നോക്കൂ. ഏതാണ് ഏറ്റവും കുറവല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, കൂട്ടുകാർ കണ്ടെത്തിയല്ലോ. ഏതായിരുന്നു ഏതായിരുന്നു കൂട്ടുകാരെ? യെസ്, വയനാടാണല്ലേ. നമുക്ക് നോക്കാം. വയനാടല്ലേ ആൻസർ. എന്താണ്? വയനാട്. ഓക്കെ. ദെൻ പട്ടികയിൽ 30 ലക്ഷത്തിനും 35 ലക്ഷത്തിനും ഇടയിൽ ജനസംഖ്യയുള്ള ജില്ലകൾ ഏതൊക്കെയാണ്? എന്താണ് 30 ലക്ഷത്തിനും 35 ലക്ഷത്തിനും ഏതൊക്കെയാണുള്ളത്? യെസ്, എറണാകുളവും ഉണ്ട്, തിരുവനന്തപുരവും ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? എറണാകുളം, തിരുവനന്തപുരം. ദെൻ സി ക്വസ്റ്റ്യൻ എന്താണ്? വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലെ ആകെ ജനസംഖ്യ എത്രയാണ്? ഇത് പട്ടികയിൽ ഏത് ജില്ലയിലെ ജനസംഖ്യയോടാണ് ഏറ്റവും അടുത്ത് വരുന്നത്? വയനാട്, കാസർഗോഡ് ജില്ലകളിലെ ആകെ ജനസംഖ്യ കൂട്ടി നോക്കിയപ്പോൾ കൂട്ടുകാർക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? യെസ്, എത്രയാണ്? 21 24, അതായത് 795 അല്ലേ? 2 1 2 4 7 9 5 എന്നല്ല കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ദെൻ സംഖ്യ അടുത്ത് നിൽക്കുന്ന സംഖ്യ ഏതാണ്? ഈ സംഖ്യയോട് അടുത്ത് നിൽക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് ആലപ്പുഴയല്ലേ? ഏതാണ്? ആലപ്പുഴ. ദെൻ പട്ടികയെ അടിസ്ഥാനമാക്കി കൂട്ടുകാരനോട് ചോദിക്കാനായി ഒരു ചോദ്യം തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എളുപ്പമല്ലേ? ഇതുപോലെ ഒരു ചോദ്യം കൂട്ടുകാർക്ക് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ.
ദെൻ ആകെ എത്ര. സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനം നൽകാൻ തീരുമാനിച്ചു. 12 രൂപ വീതം വിലയുള്ള 88 പേനകളും അതേ വിലയുള്ള 112 നോട്ട് ബുക്കുകളും വാങ്ങി. ആകെ എത്ര രൂപയായെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനം നൽകാൻ തീരുമാനിച്ചു. 12 രൂപ വീതം വിലയുള്ള 88 പേനകളും അതേ വിലയുള്ള 112 നോട്ട് ബുക്കുകളും വാങ്ങി. ആകെ എത്ര രൂപയായി. ആകെ എത്ര രൂപയായി നമുക്ക് എങ്ങനെ കണ്ടെത്താം. യെസ്, 88 × 12 + 112 × 12 എത്രയാണ് കിട്ടുന്നത്. ഈസ് യെസ് ഈക്വൽ ടു 200 × 12. 80 ഉം 112 ഉം കൂട്ടിയാൽ അതെ 200 കിട്ടി. ഇതിന് 200നെ 12 കൊണ്ട് ഗുണിക്കുക അല്ലേ. 200 × 12 എത്രയാണ്. അതെ 2400. ആൻസർ എത്രയാണ് നമുക്ക് കിട്ടുന്നത്. 2400. ഓക്കെ, ദെൻ പ്രവർത്തനം 5 നോക്കാം, ബന്ധം കണ്ടെത്താം. ഓക്കെ, നമുക്ക് പ്രവർത്തനം 5 നോക്കാം, ബന്ധം കണ്ടെത്താം. ഒന്നാം കോളത്തിലെ ക്രിയകൾക്ക് തുല്യമായ ക്രിയ രണ്ടാം കോളത്തിൽ നിന്നും കണ്ടെത്തി എഴുതുക. നോക്കൂ കൂട്ടുകാരെ, ഒന്നാമത്തെ നോക്കൂ. കോളം ഒന്നിൽ കൊടുത്തിട്ടുള്ളത് 9 × 3. 9 × 3 എത്രയാണ് നമുക്കറിയാം. എത്രയാണ്, 3 ആണല്ലേ. അതിന് അതിന് തുല്യമായത് ഏതായിരിക്കും. യെസ്, നോക്കൂ, 20 × 10 എത്രയാണ്, 2. ദെൻ 16 × 4 = 4. 18 × 6 യെസ് 3 ആണല്ലേ. അപ്പോൾ അതായിരിക്കില്ലേ വരിക. യെസ്, 9 × 3 ഉം 18 × 6 ഉം. ദെൻ 10 × 5 ഏതായിരിക്കും. അതെ 20 × 10. ദെൻ 15 × 3 ഏതായിരിക്കും. യെസ്, 30 × 6. ദെൻ 8 × 2 യെസ് ഏതായിരിക്കും. 16 × 4 ഇതുപോലെയല്ലേ കൂട്ടുകാർ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദെൻ 16 × 4 അതേ ഉത്തരം കിട്ടുന്ന മറ്റൊരു ഹരണക്രിയ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഹരിക്കുമ്പോൾ എന്താണ് ആൻസർ കിട്ടേണ്ടത്. അതെ 4 അല്ലേ. 16 × 4 എത്രയാണ്, 4 ആണ്. അപ്പോൾ 4 ഉത്തരം കിട്ടുന്ന ഏതൊരു സംഖ്യയും കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ പ്രവർത്തനം 6, ചതുരം വരയ്ക്കാം. ഓക്കെ, നോക്കൂ, 8 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ചതുരം വരയ്ക്കുക. ഇത്രയാണ്, 8 സെൻറ്റിമീറ്റർ നീളമാണ്, 6 സെൻറ്റിമീറ്റർ വീതിയുമാണ് കൂട്ടുകാർ ഇതുപോലെയല്ലേ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിന് ഇതിനോട് ചേർത്ത് ചുവടെ കൊടുത്തിരിക്കുന്ന പോലെ 4 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരം വരയ്ക്കുക. അതായത് 4 വശങ്ങളും എത്രയാവണം. യെസ്, 4 സെൻറ്റിമീറ്റർ വീതമാണല്ലേ. ഓക്കെ, ദെൻ കൂട്ടുകാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ വരച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 7, വീതം വയ്ക്കാം. സാനിയയുടെ കൈവശം 248 രൂപയുണ്ട്. 12 രൂപ വീതം വിലയുള്ള എത്ര പേനകൾ സാനിയയ്ക്ക് വാങ്ങാം. എത്ര പേനകൾ വാങ്ങാം, എങ്ങനെ കണ്ടെത്താം. അതെ 248 × 12. എത്ര എണ്ണമാണ് കൂട്ടുകാരെ. അതെ നമുക്ക് കിട്ടി 20 അല്ലേ. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്. ഇനി എത്ര രൂപ കൂടി വേണം, എത്ര രൂപ കൂടി ഉണ്ടെങ്കിൽ ഒരു പേന കൂടി വാങ്ങാൻ കഴിയും. ഇനി എത്ര രൂപ കൂടി വേണം കൂട്ടുകാരെ. അതെ 4 രൂപ കൂടിയുമല്ലേ. ദെൻ സി ക്വസ്റ്റ്യൻ എന്താണ്. 18 കൊണ്ട് ഹരിക്കുമ്പോൾ ബാക്കി വരാത്ത ഏറ്റവും വലിയ 3 അക്ക സംഖ്യ 990 ആണ്. 18 കൊണ്ട് ഹരിക്കുമ്പോൾ ബാക്കി വരാത്ത ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്. അതെ 1008 ആണല്ലേ. ആൻസർ എന്താണ്. 1008. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.